മംഗോളിയയുടെ തലസ്ഥാനമായ ഉലാൻ ബാത്താറിലെ സുഖ്ബാത്താർ സ്ക്വയറിൽ ഞങ്ങൾ സഞ്ചാരം തുടരുകയാണ്. ഞാനും സംവിധായകൻ ലാൽ ജോസും ട്രാൻസ് സൈബീരിയൻ ട്രെയിനിൽ ഇന്ന് പുലർച്ചെയാണ് ഉലാൻ ബാത്താറിൽ വന്നിറങ്ങിയത്. ഒന്ന് കുളിച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ സുഖ്ബാത്താർ സ്ക്വയറിലേക്ക് വരികയായിരുന്നു. ഗവൺമെന്റ് പാലസ് എന്നറിയപ്പെടുന്ന പാർലമെന്റ് ഹൗസാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന മന്ദിരം. അതിന്റെ പടവുകളിൽ നവദമ്പതിമാർ നിന്ന് ഫോട്ടോ എടുക്കുന്നത് കാണാം. ഇത് ഇവിടുത്തെ ഒരു പതിവാണ്. വിവാഹാവസരങ്ങളിലും ജീവിതത്തിലെ പ്രധാന ദിനങ്ങളിലുമൊക്കെ ആളുകൾ ഇവിടെ എത്തുന്നു. ഗവൺമെന്റ് പാലസിന് മുന്നിലെ ചെങ്കിസ്ഖാൻ പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് അവരുടെ പ്രധാന ലക്ഷ്യം. നവോഠ വളരെ സൗഹാർദ്ദപരമായി എന്റെ ക്യാമറയെ അഭിമുഖീകരിക്കുന്നു. വധുവിനൊപ്പം അവളുടെ തോഴിമാരൊക്കെയുണ്ട്. ഇതൊക്കെ വധുവരന്മാരുടെ ബന്ധുക്കളാണ്. അവരിൽ പലരും പരമ്പരാഗത മംഗോളിയൻ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ഇതാണ് ആയിരം വർഷത്തിലേറെയായി മംഗോളിയർ പിന്തുടരുന്ന വേഷം. അത് ധരിച്ചെത്തിയ ഭാര്യാഭർത്താക്കന്മാർ എന്റെ ക്യാമറയ്ക്ക് മുന്നിൽ ഒന്ന് പോസ് ചെയ്തു. ഒന്നിലേറെ ഭാര്യമാർ ഉണ്ടാവുക എന്നതൊക്കെ ഇവിടുത്തെ ജീവിതത്തിന്റെ പ്രത്യേകതയാണ്. നാടോടികൾ എന്ന് പറയാവുന്ന വിവിധ ഗോത്ര സമൂഹങ്ങളാണ് മംഗോളിയക്കാരുടെ പൂർവികർ. അവരെ ഏകീകരിച്ച് ചെങ്കിസ്ഖാൻ ഒരു സാമ്രാജ്യം രൂപീകരിക്കുന്നതുവരെ ആ നാടോടി ജീവിതം തുടർന്നു. ഇന്ന് മോസ്റ്റ് മോഡേൺ ജീവിതം നയിക്കുന്നവരെയാണ് നമുക്ക് ഉലാൻ ബാത്താറിലും മറ്റും കാണാനാവുക. റഷ്യയെ പിൻപറ്റി മംഗോളിയയും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലായതോടെ പല രംഗങ്ങളിലും വലിയ പുരോഗതിയുണ്ടായി. എതിരാളികളെയും മതത്തെയും അടിച്ചമർത്തിയായിരുന്നു ഇവിടെയും കമ്മ്യൂണിസം അധികാരത്തിലിരുന്നത്. ജനസംഖ്യ തീരെ കുറഞ്ഞ രാജ്യമാണ് മംഗോളിയ. 15.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള രാജ്യത്ത് ആകെയുള്ളത് 28 ലക്ഷം ജനം മാത്രമാണ്. അതിൽ മൂന്നിലൊന്ന് ഭാഗവും വസിക്കുന്നത് തലസ്ഥാനമായ ഉലാൻ ബാത്താറിൽ തന്നെ. ഞാൻ പടവുകൾ കയറി ഗവൺമെന്റ് പാലസിലെ ചെങ്കിസ്ഖാൻ പ്രതിമയുടെ അരികിലേക്ക് നടന്നു. നിർഭയത്വവും ക്രൂരതയും മുഖമുദ്രയായുള്ള പടനായകൻ, മംഗോളിയയുടെ എക്കാലത്തെയും ചരിത്ര പുരുഷനായ ചെങ്കിസ്ഖാൻ, ഏഷ്യ മുഴുവൻ തന്റെ കാൽക്കീഴിൽ ഒതുക്കി മംഗോൾ ആധിപത്യത്തിന് എതിരാളികളില്ലാതാക്കിയത് ഈ ക്രൗര്യമാണ്. ആ പടനായകന്റെ കൂറ്റൻ വെങ്കല പ്രതിമയാണിത്. 8 നൂറ്റാണ്ടുകൾക്കിപ്പുറവും ചെങ്കിസ്ഖാൻ തന്നെയാണ് മംഗോളിയയുടെ ആരാധ്യനായ നേതാവ്. ഭിന്നിച്ചുകിടന്ന മംഗോൾ ഗോത്രങ്ങളെ ബലപ്രയോഗത്തിലൂടെ തന്റെ വരുതിയിൽ ഒതുക്കിയാണ് ചെങ്കിസ്ഖാൻ വിശാല സാമ്രാജ്യം സ്ഥാപിച്ചത്. ചക്രവർത്തിമാരുടെ ചക്രവർത്തി എന്നാണ് ചെങ്കിസ്ഖാൻ എന്ന വാക്കിന്റെ അർത്ഥം. പ്രതിമയുടെ ഇരുഭാഗത്തും ചെങ്കിസ്ഖാന്റെ പടയാളികൾ കാവൽ നിൽക്കുന്നു. മുന്നിൽ സുഖ്ബാത്താർ സ്ക്വയർ, വിശാലമായൊരു ചതുരം. ചതുരമധ്യത്തിൽ മംഗോളിയൻ ജനകീയ വിപ്ലവ നായകൻ ദാംദീൻ സുഖ്ബാത്താറിന്റെ പ്രതിമ. ബോഖാൻ പർവ്വതനിരയുടെ ഒരു ഭാഗമാണ് മുന്നിൽ കാണുന്നത്. അതിന്റെ താഴ്വാരം വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട് ഉലാൻ ബാത്താർ നഗരം. മറ്റു രാജ്യ തലസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെറിയൊരു നഗരമാണ് ഇതെന്ന് പറയാം. ഈ ചതുരത്തിന് ചുറ്റുമാണ് രാജ്യത്തിന്റെ ഭരണ സംവിധാനം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ആ ചതുരത്തിലേക്ക് ദൃഷ്ടിയൂന്നിയിരിക്കുകയാണ് ചെങ്കിസ്ഖാൻ. നല്ല അച്ചടക്കവും എന്നാൽ കഠോരമായ പ്രവർത്തന രീതിയുമുള്ള സൈന്യമായിരുന്നു ചെങ്കിസ്ഖാന്റേത്. ആക്രമിച്ച നഗരങ്ങളെയെല്ലാം ക്രൂരമായി കശക്കി എറിയുകയാണ് ആ സൈന്യം ചെയ്തത്. ചരിത്രത്തിലെ ആ ചോരപ്പുഴകളാണ് ഇന്നത്തെ മംഗോളിയയ്ക്ക് അടിസ്ഥാനമായതെന്ന് പറയാം. ഗവൺമെന്റ് പാലസ് 1954 പൂർത്തിയാക്കിയ മനോഹരമായൊരു മന്ദിരമാണ്. ഇതിനുള്ളിൽ വലിയൊരു മ്യൂസിയവും പ്രവർത്തിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭ, പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും ഓഫീസുകൾ, പ്രധാനപ്പെട്ട മന്ത്രാലയങ്ങൾ എന്നിവയൊക്കെ ഇതിലുണ്ട്. ചെങ്കിസ്ഖാൻ പ്രതിമയ്ക്ക് മുന്നിൽ നിന്നും ഞങ്ങൾ പടവുകൾ ഇറങ്ങി. സുഖ്ബാത്താർ ചതുരത്തിൽ ഇങ്ങനെ ചില രസമുള്ള കാഴ്ചകളുണ്ട്. മംഗോളിയൻ വിപ്ലവം അരങ്ങേറുന്ന 1921 വരെയും ഈ പ്രദേശം ഒരു മൊണാസ്ട്രിയുടെ ഭാഗമായിരുന്നു. വിപ്ലവാനന്തരം ആ മൊണാസ്ട്രി തന്നെ തകർക്കപ്പെടുകയാണുണ്ടായത്. ഇവിടെ ഇങ്ങനെ ചില ചിത്രവിൽപ്പനക്കാരുണ്ട്. മനോഹരമായ മംഗോളിയൻ ഗ്രാമദൃശ്യങ്ങളാണ് എല്ലാം. ചെറിയൊരു ചിത്രത്തിന് പോലും അമിതമായ വിലയാണ് ഈടാക്കുന്നത്. $500 മുതൽ $1000 വരെയാണ് ചോദിക്കുക. ചിത്രവിൽപ്പനക്കാരോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ വീണ്ടും സ്ക്വയറിന്റെ മധ്യത്തിലേക്ക് നടന്നു. ദാംദീൻ സുഖ്ബാത്താറിന്റെ പ്രതിമയ്ക്ക് ചുറ്റിലും ഇപ്പോഴും ധാരാളം ആളുകളുണ്ട്. മംഗോളിയയുടെ ഗ്രാമീണ ഭാഗങ്ങളിൽ നിന്നെത്തിയവരാണ് ഇവരെന്ന് തോന്നും.
വിദ്യാർത്ഥികളും യുവാക്കളുമൊക്കെ ഇവിടെ വിശ്രമിക്കുന്നുണ്ട്. ജോലി തേടി ഗ്രാമങ്ങളിൽ നിന്ന് യുവാക്കൾ ഉലാൻബാത്തർ നഗരത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഉലാൻബാത്തർ കേന്ദ്രമാക്കിയാണ് മംഗോളിയയിലെ ഭൂരിഭാഗം വ്യവസായങ്ങളും പ്രവർത്തിക്കുന്നത്. മംഗോളിയൻ യുവാക്കൾ വിദ്യാഭ്യാസത്തിനും തൊഴിലിനും വേണ്ടി ചൈനയിലേക്ക് ചേക്കേറുന്ന പ്രവണത ഇപ്പോഴും തുടരുന്നുണ്ട്. 40 ലക്ഷം മംഗോളിയക്കാർ ഈ രാജ്യത്തിന് പുറത്ത് കഴിയുന്നുണ്ടെന്നാണ് കണക്ക്. അതിൽ 30 ലക്ഷം പേരും ചൈനയിലാണ്. ഉലാൻബാത്തറിലെ പാലസ് ഓഫ് കൾച്ചർ ആണിത്. മംഗോളിയൻ നാഷണൽ മോഡേൺ ആർട്ട് ഗാലറി ആ മന്ദിരത്തിനകത്താണ് പ്രവർത്തിക്കുന്നത്. അതിന് സമീപം കാണുന്ന ക്ലാസിക് ശൈലിയിലുള്ള ഈ മന്ദിരം സ്റ്റേറ്റ് ബാലേ ആൻഡ് ഓപ്പറ ഹൗസാണ്. 1946-ലും 1949-ലും ഇടയ്ക്ക് പണിതതാണ് ഇത്. മംഗോളിയയിലെ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നെത്തുന്ന കലാസംഘങ്ങൾ ഇവിടെ പരിപാടികൾ അവതരിപ്പിക്കാറുണ്ട്. സുഖ്ബാത്താർ സ്ക്വയറിന് ചുറ്റുമായി രാജ്യത്തെ തന്നെ ചില പ്രമുഖ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ച്, വിവിധ മന്ത്രാലയങ്ങൾ, പ്രമുഖ ബാങ്കുകൾ എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. ഇതിവിടുത്തെ വിദേശകാര്യ മന്ത്രാലയമാണ്. ഗവൺമെന്റ് പാലസിന്റെ ഒരു വശമാണിത്. ഇവിടെയാണ് പാർലമെന്റ് ഹൗസും പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും ഓഫീസുമൊക്കെ പ്രവർത്തിക്കുന്നത്. സുഖ്ബാത്താർ സ്ക്വയറിൽ നിന്നും പാലസിന് സമീപത്തുകൂടി ഞാൻ സുഖ്ബാത്താർ സ്ട്രീറ്റിലേക്ക് നടക്കുകയാണ്. ഇത് മംഗോളിയൻ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയമാണ്. മനോഹരമായ ഒരു മന്ദിരം. 1924-ൽ നാഷണൽ മ്യൂസിയമായിട്ടായിരുന്നു അതിൻ്റെ തുടക്കം. മ്യൂസിയത്തിന് മുന്നിൽ നിന്നും ഞങ്ങൾ ഒരു ടാക്സി പിടിച്ചു. ഗന്ധൻ മൊനാസ്ട്രിയിലേക്കാണ് ഇനി പോകുന്നത്. കാർ ഡ്രൈവർ ഒരു പയ്യനാണ്. ഇതൊക്കെ അംഗീകൃത ടാക്സിയാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. ടാക്സി എന്ന് ബോർഡ് വെച്ച വാഹനങ്ങളൊന്നും സുഖ്ബാത്താർ സ്ക്വയറിനടുത്ത് ഞങ്ങൾ കണ്ടിരുന്നുമില്ല. കുറേ നേരം കാത്തുനിന്നു. വന്ന കാറുകൾക്കെല്ലാം കൈകാണിച്ചു. അവയൊക്കെ നിർത്താതെ പോയി. ഒടുവിലാണ് ഈ കാർ വന്നത്. പയ്യൻ ഡ്രൈവർ ഞങ്ങളെ കണ്ട് കാർ നിർത്തി. ഗന്ധൻ മൊണാശ്രീ എന്ന് പറഞ്ഞപ്പോൾ അവൻ തലയാട്ടിക്കൊണ്ട് വണ്ടി വിടുകയും ചെയ്തു. ഈ ഡ്രൈവർ കൊണ്ടുപോകുന്നത് മൊണാശ്രീയിലേക്ക് തന്നെയാണോ എന്നൊരു സംശയം ഇപ്പോൾ ഞങ്ങളുടെ ഉള്ളിലുണ്ട്. പ്രധാന പാതയിൽ നിന്ന് വിട്ട് ഒരു കുന്നിൻ മുകളിലേക്ക് കാർ ഓടിത്തുടങ്ങി. അങ്ങകലെ ഒരു ബുദ്ധവിഹാരത്തിന്റെ മേൽക്കൂര കാണുന്നുണ്ട്. ഗന്ധൻ മൊണാശ്രീ അല്ലെങ്കിൽ മറ്റേതോ മൊണാശ്രീ. ഒരു ബുദ്ധവിഹാരത്തിലേക്കാണ് എത്തുന്നത് എന്ന കാര്യത്തിൽ ഉറപ്പായി കഴിഞ്ഞു. മൊണാശ്രീയുടെ പടിപ്പുരയുടെ മുന്നിൽ ഡ്രൈവർ കാർ കൊണ്ടുചെന്ന് നിർത്തി. അയാൾ ചോദിച്ച പണം നൽകി. കാറുമായി അവൻ കുന്നിറങ്ങി മടങ്ങുകയും ചെയ്തു. ഗന്ധൻ മൊണാശ്രീക്ക് മുന്നിൽ തന്നെയാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഇതാണ് സന്യാസി മഠത്തിന്റെ കവാടം. തടികൊണ്ട് നിർമ്മിച്ച ആദ്യ പടിപ്പുര കടന്ന് ഞങ്ങൾ ഉള്ളിലേക്ക് നടന്നു. മംഗോളിയയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നതോടെ പ്രവർത്തനം നിലച്ചുപോയ മൊണാശ്രീയായിരുന്നു ഇത്. 1990-ലാണ് ഇത് വീണ്ടും സജീവ പ്രവർത്തനം തുടങ്ങിയത്. പടിപ്പുര കടന്നെത്തുന്ന കൽമുറ്റം പ്രാവുകളുടെ വലിയൊരു മേളന സ്ഥലമാണ്. അവിടെയും നവദമ്പതികൾ ഫോട്ടോ എടുക്കാനെത്തിയിട്ടുണ്ട്. സുഖ്ബാത്താർ സ്ക്വയറിലെന്നോണം നവദമ്പതികൾ ഫോട്ടോ എടുക്കാനെത്തുന്ന ഒരിടമാണിത്. ഒരു സായിപ്പും മംഗോളിയൻ സുന്ദരിയുമാണ് വിവാഹിതരായിരിക്കുന്നത്. സായിപ്പ് റഷ്യക്കാരനാണോ പടിഞ്ഞാറൻ യൂറോപ്പുകാരനാണോ എന്നറിയില്ല. ഏതായാലും ബന്ധുക്കളോടൊപ്പം എത്തി പ്രാവുകൾക്ക് തീറ്റ നൽകുകയാണിവർ. ധാന്യം വിൽക്കുന്നവർക്കും കൊയ്ത്താണ്. ഇങ്ങനെ ഫോട്ടോ എടുക്കാനായി വിവാഹ സംഘങ്ങൾ എത്തുമ്പോൾ കുറേ പാക്കറ്റ് ധാന്യം ചെലവാകുന്നു. പ്രാവുകളെ ഉപജീവിച്ചു കഴിയുന്നവർ ധാരാളമുണ്ട്. മൊണാശ്രീ പരിസരത്തെ പ്രാവുകൾ കൗതുകകരമായ ഒരു കാഴ്ച തന്നെയാണ്. അവയെ പിന്നിട്ട് ഞങ്ങൾ ഗന്ധൻ മൊണാശ്രീയുടെ പ്രധാന കെട്ടിടത്തിനരികിലേക്ക് നടന്നു. ഉലാൻബാത്താറിലെ ഏറ്റവും വിശേഷപ്പെട്ട കാഴ്ചയാവുമ്പോൾ തന്നെ മംഗോളിയയിലെ ഏറ്റവും വലുതും പ്രാധാന്യമാർന്നതുമായ സന്യാസി മഠമാണ് ഗന്ധൻ മൊണാശ്രീ. 1809-ലാണ് ഇതിവിടെ സ്ഥാപിതമാകുന്നത്. ഗന്ധൻ ടെക്ചിൻലൻ എന്നാണ് മൊണാശ്രീയുടെ മുഴുവൻ പേര്. സമ്പൂർണമായ ആനന്ദത്തിന്റെ മഹാക്ഷേത്രം എന്നാണ് ആ ടിബറ്റൻ വാക്കിന്റെ അർത്ഥം. മൊണാശ്രീയുടെ മുന്നിൽ രണ്ട് കൂറ്റൻ കാൽപാദങ്ങൾ കാണാം.
സ്വർണവർണം പൂശിയ ലോഹപാദങ്ങൾ. താൽക്കാലികമായ ഒരു പ്ലാറ്റ്ഫോമിന് മേൽ പ്രദർശനത്തിന് വെച്ചിരിക്കുകയാണിത്. 24 മീറ്റർ ഉയരമുള്ള ഒരു അവലോകിതേശ്വര പ്രതിമ ഈ മൊണാശയിലുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അതിലും ഉയരമുള്ള ഒരു ബുദ്ധപ്രതിമ ഇവിടെ സ്ഥാപിതമാകാനിരിക്കുകയാണ്. അതിന്റെ തുടക്കമാണ് ഈ പാദങ്ങൾ. പാദങ്ങൾ ഇങ്ങനെ പ്രദർശിപ്പിച്ച് പ്രതിമാ നിർമ്മാണത്തിനുള്ള ധനസമാഹരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പടുകൂറ്റൻ പാദങ്ങൾ. ഉയരാനിരിക്കുന്ന പ്രതിമയുടെ വലിപ്പം ഇതിൽ നിന്ന് തന്നെ സങ്കല്പിച്ചെടുക്കാം. 1930കളിൽ മംഗോളിയയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നിരവധി മൊണാസ്ട്രികൾ തകർക്കുകയും 15,000-ത്തോളം ലാമമാരെ വധിക്കുകയും ചെയ്തിരുന്നു. സോവിയറ്റ് യൂണിയനിലെ ജോസഫ് സ്റ്റാലിനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടായിരുന്നു ആ ഉന്മൂലനം. അന്നത്തെ നടപടികളിൽ നിന്ന് രക്ഷപ്പെട്ട ചുരുക്കം ചില മൊണാസ്ട്രികളിലൊന്നാണ് ഇത്. ഇതാണ് മൊണാസ്ട്രിയിലെ പ്രധാന ക്ഷേത്രം, ടെമ്പിൾ ഓഫ് ബോധിസത്വ അവലോകിതേശ്വര എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇതിനുള്ളിലാണ് ലോകത്തെ തന്നെ ഏറ്റവും ഉയരമുള്ളവയിൽ ഉൾപ്പെടുന്ന അവലോകിതേശ്വര പ്രതിമയുള്ളത്. ഈ ചില്ലുവാതിൽ കടന്നാൽ ക്ഷേത്രത്തിനകത്തു കയറാം. പക്ഷേ വാതിൽക്കൽ ഒരാൾ നിൽക്കുന്നുണ്ട്. ക്യാമറയുമായി അകത്ത് കടക്കാൻ ഇദ്ദേഹം അനുവദിക്കില്ല. അകത്തെ കാഴ്ചകൾ ചിത്രീകരിക്കാനാവാത്തതിൻ്റെ ദുഃഖവുമായി ഞാൻ നിന്നു. ലാൽ ജോസ് പതിവ് പോലെ നടക്കൽ നിന്ന് ഒന്ന് പ്രാർത്ഥിച്ചു മടങ്ങി. ഏത് ദേവാലയത്തിൽ ചെന്നാലും ലാലു ഈ പതിവ് തെറ്റിക്കാറില്ല. മതം ഏതുമാകട്ടെ, ഏത് ദേവാലയത്തിലും മനുഷ്യന് പ്രാർത്ഥിക്കാം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ലാലു. പ്രധാന ക്ഷേത്രത്തിന് ചുറ്റുമായി കുന്നിൻ മുകളിലാകെ മൊണാസ്ട്രി മന്ദിരങ്ങളാണ്. 150-ത്തോളം സന്യാസിമാരാണ് ഈ മൊണാസ്ട്രിയിലുള്ളത്. ഒരു ഭാഗത്ത് വലിയൊരു കൺവെൻഷൻ ഹാളുണ്ട്. അവിടെ നിന്നും കുറേ ലാമമാരും മറ്റു ജനങ്ങളും ഇറങ്ങി വരുന്നത് കണ്ടു. നിരവധി ബുദ്ധഭിക്ഷുക്കൾ. ഈ ദിവസങ്ങളിൽ അവിടെ എന്തോ ഒരു സെമിനാർ നടക്കുന്നുണ്ട്. എന്ത് സെമിനാറാണ് നടക്കുന്നതെന്ന് സന്യാസിമാരോട് ചോദിച്ചു മനസ്സിലാക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളെപ്പോലും ഇക്കൂട്ടത്തിൽ കണ്ടെത്താനാവില്ല. മെറൂണും ഓറഞ്ചും വസ്ത്രം ധരിച്ച തലമുണ്ടനം ചെയ്ത സന്യാസിമാർ. 1920കൾ മുതൽ 90 വരെ മംഗോളിയയിൽ ഇത്രയേറെ സന്യാസിമാരെ ഒരുമിച്ച് കാണാൻ കഴിയുമായിരുന്നില്ല. കമ്മ്യൂണിസത്തിന്റെ കാർക്കശത്തിൽ തെല്ലൊരു ഭീതിയോടെയാണ് അവരൊക്കെ കഴിഞ്ഞിരുന്നത്. വീണ്ടും നടക്കുമ്പോൾ ഒരു ഭാഗത്ത് ഒരു കൂടാരം കാണുന്നു. മംഗോളിയരുടെ പരമ്പരാഗതമായ കൂടാരമാണിത്. ഇത്തരം കൂടാരങ്ങളിലാണ് മംഗോളിയൻ ജനതയിലെ ഒരു വിഭാഗം ഇന്നും ജീവിക്കുന്നത്. ഞങ്ങൾ ആ കൂടാരത്തിലേക്കൊന്ന് കയറി. ഇവിടെ ഒരു പ്രദർശനം നടക്കുകയാണ്. പണിയാനിരിക്കുന്ന പ്രതിമയുടെയും ക്ഷേത്രമന്ദിരത്തിന്റെയും മാതൃകയും രേഖാചിത്രവുമൊക്കെയാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. നിർമ്മാണ ആവശ്യത്തിനുള്ള സംഭാവന പിരിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. കൂടാരത്തിലെ ഒരു പെൺകുട്ടി ഇറങ്ങി വന്ന് സംഭാവനയ്ക്കുള്ള ഒരു അഭ്യർത്ഥന നടത്തി. അറിയാവുന്ന ചെറിയ ഇംഗ്ലീഷിലാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അവളുടെ കൂട്ടുകാരിയും കൂടാരത്തിൽ നിന്ന് തലനീട്ടി എന്തോ പറയുന്നുണ്ട്. ഞങ്ങൾ ഇന്ത്യക്കാരാണെന്നറിഞ്ഞതിനാൽ ഒരു ഇന്ത്യൻ കറൻസി വേണമെന്നതാണ് അവളുടെ ആവശ്യം. ഒരു ചെറിയ സംഭാവന ഞാൻ അവർക്ക് നൽകി, പിന്നെ 10 രൂപയുടെ ഇന്ത്യൻ റുപ്പിയും. അത് കിട്ടിയതിന്റെ അത്ഭുതവും ആഹ്ലാദവും അവൾ മറച്ചില്ല. അധികം ആളുകളൊന്നും കൂടാരത്തിൽ കയറുന്നത് കാണുന്നില്ല. മുന്നോട്ട് നടക്കുമ്പോൾ ഇവിടെ ഒരു കാഴ്ചയുണ്ട്. പൈൻമരത്തടി കൊണ്ടുള്ള ഒരു കൊടിമരം. കുറച്ചാളുകൾ അതിനെ തൊട്ടൊഴിഞ്ഞുകൊണ്ട് വലം വയ്ക്കുകയും അതിൽ നെറ്റിമുട്ടിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നു. നാട്ടുകാരുടെ ആ പ്രാർത്ഥന ലാലു കുറച്ചുനേരം നോക്കി നിന്നു. പിന്നെ പ്രാർത്ഥിക്കാനുള്ള ഈ അവസരവും നഷ്ടപ്പെടുത്തേണ്ട എന്ന ചിന്തയിലാവാം അദ്ദേഹവും അത് ചെയ്തു. കൊടിമരത്തെ തൊട്ടുകൊണ്ടൊരു വലം വയ്ക്കൽ. ആ മരത്തിൽ നെറ്റിമുട്ടിച്ചൊരു പ്രാർത്ഥന. സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിലും. ഈജിപ്ത്, ചൈന, ജോർദാൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, വൈവിധ്യമാർന്ന സംസ്കാരം പുലരുന്ന 4 രാജ്യങ്ങൾ. ഈ നാടുകളിലൂടെയുള്ള ദീർഘവും വിശദവുമായ സഞ്ചാരം 20 DVDകളിൽ.
ഇതാ പുറത്തിറങ്ങിയിരിക്കുന്നു സഞ്ചാരം ഡിവിഡികളുടെ 8-ാം വോളിയം. ഈജിപ്ത്, നൈൽ നദീതടത്തിലെ പുരാതന സാംസ്കാരിക ഭൂമിക, ചരിത്ര പ്രസിദ്ധമായ അസ്വാൻ, ഫിലേ ക്ഷേത്രം, അബു സിംബൽ, ലെക്സോർ, വാലി ഓഫ് ദ കിങ്സ്, കർണാ ക്ഷേത്രം, ഗിസയിലെ പിരമിഡുകൾ, സ്പിങ്സ്, സലാദിൻ സിറ്റാഡൽ, കെയ്റോ ടവർ തുടങ്ങി നിരവധിയായ കാഴ്ചകൾ. ചൈന, ഹോങ്കോങ്ങിലെ കവലൂൺ ഹാർബർ, വിക്ടോറിയ പീക്ക്, ഹാപ്പി വാലി, സ്റ്റാൻലി മാർക്കറ്റ് തുടങ്ങി ഒട്ടേറെ സ്ഥലങ്ങൾ. ബീജിംഗിലെ മിങ് ടൂംസ്, ഗ്രേറ്റ് വാൾ, ടിയാനൻമൻ സ്ക്വയർ, ഫോർബിഡൻ സിറ്റി, ടെമ്പിൾ ഓഫ് ഹെവൻ, സമ പാലസ്, ഷോപ്പിംഗ് സ്ട്രീറ്റ്, ഫുഡ് സ്ട്രീറ്റ് എന്നിങ്ങനെ നിരവധി കാഴ്ചകൾ. മക്കാവുവിലെ കാസിനോകൾ, നൈറ്റ് ലൈഫ്, മക്കാവു കോട്ട, ആമാ ക്ഷേത്രം, മക്കാവു ടവർ, റെഡ് മാർക്കറ്റ്, സെനാഡോ സ്ക്വയർ തുടങ്ങി വൈവിധ്യമാർന്ന പ്രദേശങ്ങൾ. ജോർദാൻ, അമ്മാൻ സിറ്റി, അമ്മാൻ സിറ്റാഡൽ, റോമൻ ആംഫി തിയേറ്റർ, അൽ ഖറാഖ്, ഖറാഖ് കാസിൽ, പെട്ര, ലിറ്റിൽ പെട്ര, ജോർദാൻ മരുഭൂമി, വാദി മൂസ, റോയൽ ടൂംസ്, വാദി റം, റെഡ് സി, അക്ബ കാസിൽ, ചാവുകടൽ തുടങ്ങി വൈവിധ്യമാർന്ന കാഴ്ചകൾ. യുഎസ്എ, മൊഹാവി മരുഭൂമി, ലോസ് ആഞ്ചലസ്, ഹോളിവുഡ്, ന്യൂയോർക്കിലെ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ്, ടൈംസ് സ്ക്വയർ, 9/11 മോണിമെന്റ്, ബ്രുക്ലിൻ ബ്രിഡ്ജ്, വാൾ സ്ട്രീറ്റ്, ചൈന ടൗൺ, വാഷിംഗ്ടണിലെ ലിങ്കൺ മോണിമെന്റ്, വൈറ്റ് ഹൌസ്, മാഡം തുസാർഡ് മ്യൂസിയം, ക്യാപിറ്റോൾ ബിൽഡിംഗ്, എയർ ആൻഡ് സ്പേസ് മ്യൂസിയം തുടങ്ങി ഒട്ടേറെ കാഴ്ചകൾ. സഞ്ചാരം ഡിവിഡികൾ 8-ാം വോളിയം. ലോക കാഴ്ചകളുടെ ഈ അപൂർവ ശേഖരം സ്വന്തമാക്കാൻ 999-5444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഇപ്പോൾ പെൻഡ്രൈവിലും ലഭിക്കുന്നു. സഞ്ചാരം, ലോകമിപ്പോൾ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ. പ്രാവുകൾ സംഘനൃത്തം ചെയ്യുന്ന മൊണാസ്ട്രിയുടെ കൽമുറ്റത്തുകൂടി ഞങ്ങൾ നടന്നു. നേരം ഉച്ച കഴിഞ്ഞതേയുള്ളൂ, പക്ഷേ അന്തരീക്ഷത്തിന് സായന്തനത്തിൻ്റെ പ്രതീതിയാണ്. പെട്ടെന്ന് തന്നെ സൂര്യൻ ചായുന്ന ഒരു പ്രദേശമാണിത്. ക്ഷേത്രത്തിൽ നിന്നും കുന്നിന് താഴോട്ടുള്ള വഴിയുടെ ഇരുവശങ്ങളിലും ധാരാളം മൊണാസ്ട്രി മന്ദിരങ്ങളും ഉപക്ഷേത്രങ്ങളുമെല്ലാമുണ്ട്. അവിടെയൊക്കെ ചെറിയ ശ്രീകോവിലുകളും പ്രാർത്ഥനാചക്രങ്ങളും കാണാം. ബുദ്ധപ്രതിമകൾക്ക് പുറമെ പഴയ ലാമമാരുടെ കോവിലുകളും ഇക്കൂട്ടത്തിലുണ്ട്. വിചിത്രമെന്ന് നമുക്ക് തോന്നാവുന്ന ആരാധനാബിംബങ്ങൾ, ചൈനീസ് മാതൃകയിലുള്ള കെട്ടിടങ്ങളുടെ പുറം ചുവരുകളിൽ ധാരാളം പ്രെയർ വീലുകൾ സ്ഥാപിച്ചിരിക്കുന്നു. ലാലു അവയോരോന്നും കറക്കിക്കൊണ്ട് നടന്നു വരികയാണ്. ഓരോ പ്രാർത്ഥനാചക്രത്തിലും ബുദ്ധസൂക്തങ്ങളാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. ചക്രം ഒരു തവണ കറക്കുമ്പോൾ സൂക്തം ഒരു തവണ ഉരുവിട്ടതിൻ്റെ ഫലമാണുണ്ടാവുന്നത്. എഴുത്തും വായനയും അറിയാത്ത ആളുകൾക്ക് പോലും മന്ത്രോച്ചാരണത്തിൻ്റെ ഫലം സിദ്ധിക്കുന്നതിന് വേണ്ടിയാണ് ഈ ചക്രങ്ങൾ സ്ഥാപിച്ചിരുന്നത്. ഞങ്ങൾ അവിടെ നിന്നും വീണ്ടും പല മൊണാസ്ട്രി മന്ദിരങ്ങളുടെ മുറ്റങ്ങളിലൂടെ നടക്കുകയാണ്. പല പല കെട്ടിടങ്ങൾ, വജ്രധാര ക്ഷേത്രം, സുക്ഷേത്രം, മൊഗ്ജിദ് ജാൻ റൈസിക് ക്ഷേത്രം എന്നിങ്ങനെ പല പല ക്ഷേത്രങ്ങൾ ഈ കോംപ്ലക്സിലുണ്ട്. 600,000 ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കുന്ന ലൈബ്രറിയാണ് ഗന്ധൻ മൊണാസ്ട്രിയിലെ മറ്റൊരു പ്രത്യേകത. ചൈനയ്ക്ക് മുൻപേ ബുദ്ധമതത്തിന് നല്ല വേരോട്ടമുണ്ടായ നാടാണ് മംഗോളിയ. ചെങ്കിസ്ഖാന്റെ മക്കളുടെ കാലത്താണ് ഈ മതത്തിന് ഇവിടെ വ്യാപകമായ വേരോട്ടമുണ്ടാകുന്നത്. ചെങ്കിസ്ഖാന്റെ പൗത്രനും മംഗോളിയൻ യുദ്ധവീരനുമായിരുന്ന കുബ്ലൈ ഖാൻ ഇവിടുത്തെ ബുദ്ധമതത്തിന്റെ സ്വാധീനം ചൈനയിലേക്കും വ്യാപിപ്പിച്ചു. ബുദ്ധമതത്തെ ചൈനയുടെ ഔദ്യോഗിക മതമാക്കിയത് അദ്ദേഹമാണ്. ക്ഷേത്രക്കെട്ടുകളിൽ നിന്നും പുറത്തേക്കിറങ്ങി ഞങ്ങൾ മതിലിനരികിലൂടെ തെരുവിലേക്ക് നീണ്ടുകിടക്കുന്ന പാതയിലൂടെ നടന്നു. സൂര്യൻ താണു തുടങ്ങിയിരിക്കുന്നു. നേരം 3 മണിയായതേയുള്ളൂ. ചിലയിടത്തെത്തുമ്പോൾ കൂറ്റൻ പ്രെയർ വീലുകൾ കാണാം. മംഗോളിയൻ അമ്മൂമ്മമാർ പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ട് അത് ശ്രമപ്പെട്ട് കറക്കിക്കൊണ്ടിരിക്കുന്നു. ബുദ്ധമതത്തിന് പ്രചാരമുള്ള എല്ലാ രാജ്യങ്ങളിലും കാണുന്ന ഒരു കാഴ്ചയാണ് പൊതുസ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഇത്തരം പ്രാർത്ഥനാ ചക്രങ്ങൾ. പ്രാർത്ഥന മാനസിക വ്യാപാരം എന്നതിലുപരി ശാരീരിക അധ്വാനം കൂടിയാവുന്ന കാഴ്ചയാണ് ഈ ചക്രങ്ങൾ നൽകുന്നത്.
അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ സെമിനാർ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ബുദ്ധഭിക്ഷുക്കളെ കാണാം. തെരുവിലേക്ക് തുറക്കുന്ന പ്രധാന പടിപ്പുരയുടെ ചുവട്ടിലേക്ക് ഒടുവിൽ ഞങ്ങൾ നടന്നെത്തി. മലനിരകളുടെ ചുവട്ടിലായി ഉലാൻബാത്താർ പട്ടണം നേർത്തു നേർത്തു ചേരുന്നു. കുന്നിറങ്ങി വീണ്ടും നടപ്പ് തുടർന്നു. ഉലാൻബാത്താറിന്റെ പ്രധാന തെരുവായ പീസ് അവന്യൂ ആണ് മുന്നിൽ. അവിടെ വൈകുന്നേരത്തിന്റെ വാഹനത്തിരക്ക്. പീസ് അവന്യൂവിന്റെ ഒരറ്റത്ത് തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്ന മയാമി ഹോട്ടൽ. സുഖ്ബാത്താർ സ്ക്വയറും പീസ് അവന്യൂവിന്റെ ഒരു ഓരത്താണ്. ഏറ്റവും ആധുനികമായ ജീവിതശൈലികളാണ് ഇപ്പോൾ മംഗോളിയയുടെ തലസ്ഥാന നഗരത്തിൽ നമുക്ക് കാണാനാവുക. നഗരസൗകര്യങ്ങളിലും ആളുകളുടെ വേഷഭൂഷാദികളിലുമൊക്കെ അത് പ്രതിഫലിക്കുന്നു. ഒരു മുത്തശ്ശിയും കൊച്ചുമകളും തെരുവോരത്ത് നിൽക്കുന്നുണ്ട്. എന്റെ ക്യാമറ കണ്ട് കുഞ്ഞിന് ആവേശമായി. വളരെ സൗഹാർദ്ദത്തോടെ അവൾ ക്യാമറയോട് പ്രതികരിക്കുന്നു. സ്നേഹത്തിന് ഭാഷയുടെ ആവശ്യമില്ല. തലസ്ഥാന നഗരത്തിന്റെ പ്രൗഢമന്ദിരങ്ങൾക്ക് ചുവട്ടിലൂടെ ഞങ്ങൾ നടന്നു. സന്ധ്യ മയങ്ങുകയാണ്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നവരുടെ തിരക്ക്. സിറ്റി ബസ്സുകളിൽ ആളുകൾ ഇറങ്ങുകയും കയറുകയുമൊക്കെ ചെയ്യുന്നു. പീസ് അവന്യൂവിന്റെ ഓരത്തെ തിരക്കിന്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ കുറച്ചുനേരം നിന്നു. സന്ധ്യയാവുന്നതോടെ നഗരത്തിരക്കും കൂടുന്നു. നിരത്തിൽ നിറഞ്ഞൊഴുകുന്ന വാഹനങ്ങൾ, ഇലക്ട്രിക് ബസ്സുകൾ, കാറുകൾ. ഉലാൻബാത്താർ രാത്രിജീവിതത്തിലേക്ക് കടക്കുകയാണ്. മംഗോളിയൻ തലസ്ഥാനത്തിന്റെ ആദ്യദിന കാഴ്ചകൾക്ക് വിരാമമാവുന്നു. ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങി. നഗരത്തിൽ ഇരുൾ പരന്നിരിക്കുന്നു. അപ്പാർട്ട്മെന്റുകൾ, ഓഫീസ് സമുച്ചയങ്ങൾ, ചുറ്റുമുള്ള കെട്ടിടങ്ങളുടെ ജാലകച്ചില്ലിലൂടെ വൈദ്യുതി വിളക്കിന്റെ പ്രകാശം പുറത്തേക്കൊഴുകുന്നുണ്ട്. ദൈർഘ്യമേറിയ ഒരു രാത്രിയാണിനി. ഉലാൻബാത്താറിന്റെ നിശയിലേക്ക് ഞങ്ങളും ചേരുകയാണ്.